ഒന്ന് ദിനവൃത്താന്തം മൂന്നാം അധ്യായം. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ: ആദ്യജാതൻ അമ്നോൻ. ജസ്രക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ. കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം. ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ ആറാമൻ ഇത്രയം ജനിച്ചു. ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറ് പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ: ഷിമയ, ഷോബാബ്, നാഥാൻ, സോളമൻ എന്നീ നാലുപേർ. അമ്മിയേലിൻ്റെ മകളായ ബെഡ്ഷൂവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലീഷാമ, എലീഫലത്ത്, നോഗ, നേഫ, യാഫായ, എലീഷാമ, എലിയാഥ, എലീഫലേത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ. തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമ്മാസിയ, അസറിയ, യോഥ, ആഹാസ്, ഹെസക്കിയ, മനാസ്, ആമോൺ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ: ആദിജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലൂം. യഹോയാക്കീമിൻ്റെ മകൻ യെക്കോണിയ, അവൻ്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യെക്കോണിയായുടെ പുത്രന്മാർ: ഷെലാത്തിയൽ, മൽക്കീര, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നദബിയ. പെദായയുടെ പുത്രന്മാർ: സെറൂബാബേൽ, ഷിമയി, മെഷുല്ലാം, ഹനാനിയ എന്നിവർ. സെറൂബാബേലിൻ്റെ പുത്രന്മാരാണ് ഷെലോമിത്, അവരുടെ സഹോദരി, ഹഷൂബ, ഓഹൽ, ബറഖിയ, ഹസാദിയ, യഷാബാഹേസത്ത് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ: പെലത്തിയ, ഏസയ്യ. ഏസയ്യയുടെ പുത്രൻ റഫായ. റഫായയുടെ പുത്രൻ അർണാൻ. അർണാൻ്റെ പുത്രൻ ഒബാദിയ. ഒബാദിയുടെ പുത്രൻ ഷെക്കാനിയ. ഷെക്കാനിയായുടെ പുത്രൻ ഷമായ. ഷമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബെറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെക്കാനിയായ്ക്ക് ആകെ 6 പേർ. നെയാറിയായുടെ പുത്രന്മാർ: എലിയോവോനായി, ഹിസ്കിയ, അസ്രിക്ക ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ: ഹോദാവിയ, എലിയാഷാബി, പെലായ, അക്കൂബ്, യോഹനാൻ, ദലായ, അനാനി ഇങ്ങനെ 7 പേർ.